സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കെ സുരേന്ദ്രൻ 4 വർഷം ആയി, 4 വർഷം എത്തി. അപ്പോൾ പഴയൊരു ഫയർ ബ്രാൻഡ് ലീഡറാണ് യുവമോർച്ചയുടെ. അപ്പോൾ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷം 3 വർഷം പോലും തേക്കാൻ നിങ്ങൾ എന്നെ സമ്മതിക്കാതിരുന്നതാണ് മാധ്യമങ്ങൾ. ഇതാ ഇപ്പം മാറും, ഇപ്പം നാളെ മാറും, മറ്റന്നാൾ മാറും. ഞങ്ങളല്ല, നിങ്ങളല്ലേ വിമർശനവും. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഒരു പാർട്ടി പ്രസിഡന്റിനെ ഒന്ന് നിങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കണ്ടേ? മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് 25 ഡിസംബർ 15 മാറും, ജനുവരി 5 മാറും, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു പാർട്ടിയോട് നിങ്ങൾ ഇത് ചെയ്യുന്നത് മാധ്യമങ്ങൾ ആണോ? സുരേന്ദ്രൻ ഔട്ട് നിങ്ങളെ കൊടുക്കുന്നതാണ്. 12 മണിക്ക് സുരേന്ദ്രൻ തെറിക്കും. ഇത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? എന്തിനാണ്? വേറെ ഒരു പാർട്ടിയോട് നിങ്ങളത് പറയുന്നില്ലല്ലോ. ഗോവിന്ദൻ തെറിക്കും നിങ്ങൾ ആരും എഴുതിയിട്ടില്ലല്ലോ. സുധാകരൻ തെറിക്കും നിങ്ങൾ ആരും എഴുതിയിട്ടില്ലല്ലോ. അപ്പൊ ബി ജെ പിക്ക് അത്തന്തോ പ്രശ്നമുള്ള ഒന്നും ഉണ്ടായിട്ടല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഏത് പ്രസിഡന്റ് വന്നാലും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ താങ്കൾ പ്രസിഡന്റ് ആയ ശേഷം പരിഭവമുള്ളവർ, പിണക്കമുള്ളവർ ആരുമില്ല. ഒരാളെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ഞാൻ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ സന്ദീപോ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ബി ജെ പിക്ക് അകത്ത് പരിഭവമുണ്ട്, അവസരം കിട്ടിയില്ല എന്ന് പരിഭവമുണ്ട് എന്നുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ നിങ്ങൾ കുറച്ച് പേരുകൾ പറഞ്ഞിരുന്നു, ഇപ്പൊ അവരോടൊക്കെ ഒന്ന് പോയി ചോദിക്കും. ശോഭാ സുരേന്ദ്രൻ വളരെ, ഞാൻ ഒരു പേരും പറയുന്നില്ല. പരിഭവമുണ്ട് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കും. പരിഭവമുണ്ടെന്ന് മാധ്യമങ്ങളിൽ പലരുടെയും പേര് വന്നപ്പോഴും ഞങ്ങൾക്ക് പരിഭവമില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഒരാൾ പരിഭവമുണ്ടെന്ന് പറയിപ്പിക്കുന്നു. അല്ല, ഇപ്പൊ പരിഭവം തീർന്നോ? അല്ല, നിങ്ങൾ എന്താ ഇപ്പൊ എഴുതാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശോഭാ സുരേന്ദ്രനോട് എന്റെ ചോദ്യം, ഇപ്പൊ ഒരു 4-5 മാസമായിട്ട് നിങ്ങൾ എന്താണ് അത് എഴുതാത്തത്? അപ്പൊ 4-5 മാസമായിട്ട് നിങ്ങൾ എന്താണ് എഴുതാത്തത്? അപ്പൊ നിങ്ങൾ കാര്യം നേരത്തെ, അല്ല അതിന്റെ അർത്ഥം പറഞ്ഞതന്നെ ക്ലിയർ ആയി. അതായത് കഴിഞ്ഞ 4-5 മാസമായിട്ട് എഴുതുന്നില്ല എന്ന് പറയുമ്പോ തീ ഉണ്ടെങ്കിലേ പുകയുള്ളൂ. അല്ല, തീയും ഉണ്ടായിരുന്നില്ല, പുകയുണ്ടായിരുന്നില്ല. നിങ്ങൾ കൃത്രിമമായി പുക ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരുന്നു. നേരത്തെ